In the picture, points P, Q, R are marked on the side BC, CA, AB of triangle AQR and BRP are drawn. M is a point where this circle intersect. Prove that the circumcircle of CPQ also passes through M. അതായത് ഇൻ ദ പിക്ചർ പോയിന്റ് പി ക്യു അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പി ക്യു ആർ എന്ന് പറയുന്ന മൂന്ന് പോയിന്റുകൾ, ബി സി അതേപോലെ ബി സി, ബി എ, സി എ എന്ന് പറയുന്ന മൂന്ന് സൈഡുകളിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ട്രയാങ്കിൾ എ ക്യു ആർ, ബി ആർ പി, ഇവിടെ നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾ ആണ്. ഏതൊക്കെയാ? എ ക്യു ആർ ദാ, എ ക്യു ആർ. ഓക്കെ, അതേപോലെ തന്നെ ബി ആർ പി, എവിടെ ബി ആർ പി? ഇതാ ബി ആർ പി. ഓക്കെ, ഇനി ബി ആർ പി ഈ പോയിന്റുകൾ വെച്ചിട്ട് രണ്ട് ട്രയാംഗിൾ വരച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ ക്യു ആറും ബി ആർ പി എന്ന് പറയുന്ന രണ്ട് ട്രയാംഗിൾ ഓഫ് ട്രയാംഗിൾ എ ക്യു ആർ ബി ആർ പി ആർ ഡ്രോൺ വരച്ചിട്ടുണ്ട്. എം ഈസ് എ പോയിന്റ് വേർ ദി സർക്കിൾ ഇന്റർസെക്ട്. എം എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും സർക്കം സർക്കിളുകൾ, അതായത് എ ക്യു ആറിന്റെയും ബി ആർ പിയുടെയും സർക്കം സർക്കിളുകൾ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് എം. ഈ എം എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് ബി സി ക്യു അല്ലെങ്കിൽ ഏതാ സി പി ക്യു. സി പി ക്യു എന്ന് പറയുന്ന ഈ വലിയ ത്രികോണമല്ലോ, സി പി ക്യു എന്ന് പറയുന്ന ഈ ത്രികോണം, അതിന്റെ സർക്കം സർക്കിളും ഈ എം എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിലെ ബി സി, സി എ, എ ബി എന്നീ വശങ്ങളിൽ പി ക്യു ആർ അടയാളപ്പെടുത്തി എ ക്യു ആർ, ബി പി ആർ എന്നീ ത്രികോണങ്ങളുടെ പരിവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. ഈ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എം. സി പി ക്യു എന്ന ത്രികോണത്തിന്റെ പരിവൃത്തം എമ്മിൽ കൂടി കടന്നു പോകുന്നു എന്ന് തെളിയിക്കുക. അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ രണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇവിടുന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്തു, വൺ മിനിറ്റ്. ഓക്കെ, ജോയിൻ ചെയ്തു. ആർ എന്ന് എമ്മിലോട്ടും അതേപോലെ തന്നെ ക്യൂവിൽ നിന്നും എമ്മിലോട്ടും പിയിൽ നിന്നും എമ്മിലോട്ടും ഞാൻ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഇനി ആംഗിൾ എനെ ഞാൻ എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? അതേപോലെ ആംഗിൾ ബി വൈ ആണ്. ദെൻ ആംഗിൾ സി ഈക്വൽ ടു സെഡ് ആണ്. ഇനി ഈ രണ്ട് ആംഗിളുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആംഗിളുകൾ പറയുന്നതിന് മുമ്പ് നോക്കിയേ, ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് 180 മൈനസ് എക്സ് അല്ലേ വരിക? കാരണം ആർ എ ക്യു എം എന്ന് പറയുന്ന സൈക്ലിക് കോർഡിലേറ്റർ അല്ലേ. അതേപോലെ ഇത് വൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 180 മൈനസ് വൈ വരും. ഇനി അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എ എക്സ് എടുത്തു, ബി വൈ എടുത്തു, സി സെഡ് എടുത്തു. ഇനി ഇത് മൂന്നും കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടും. കാരണം എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ മൂന്ന് കോണുകളാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്താണ്? 180 ആണ്. ആംഗിൾ ഓഫ് ട്രയാംഗിൾ ത്രികോണത്തിന്റെ കോണുകളാണ്. എക്സും വൈയും സെഡും കൂട്ടുമ്പോൾ 180 കിട്ടും. ഇനി ക്യു എം ആർ എന്ന് പറയുന്നത് നോക്കിയ ക്യു എം ആർ ഇതാ. ക്യു എം ആർ എന്ന് പറയുന്നത് ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ 180 മൈനസ് എക്സ് ആയിരിക്കും. കാരണം എന്താ? എ ക്യു എം ആർ എന്ന് പറയുന്ന ഒരു സൈക്ലിക് കോർഡിലേറ്ററാണ്, നാല് മൂലയും വൃത്തത്തിലല്ലേ അല്ലേ. ഇനി അതേപോലെ തന്നെ ആർ എം പി, ആർ എം പി എന്ന് പറയുന്നത് ഇതെന്തായിരിക്കും? ഇവിടെ വൈ ആണെന്നുണ്ടെങ്കിൽ ഇത് 180 മൈനസ് വൈ ആയിരിക്കും. കാരണം ആർ എം പി ബി എന്ന് പറയുന്നത് സൈക്ലിക് കോർഡിലേറ്ററാണ്, ചക്രീയ ചതുർഭുജമാണ്. ഇനി ക്യു എം ആർ പ്ലസ് ആർ എം പി പ്ലസ് സി ക്യു എം, ഇതാ ഈ മൂന്ന് ആംഗിളുകൾ, സി ക്യു എം എന്ന് പറയുന്ന ഈ ആംഗിളും കൂടി എടുത്തുട്ടോ. ഇത് മൂന്നും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 360 കിട്ടണം. കാരണം ഇതൊരു സർക്കിൾ അല്ലേ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇനി വാല്യൂസ് നമുക്ക് കൊടുക്കാം. ക്യു എം ആർ 180 മൈനസ് എക്സ് ആണ്, ആർ എം പി എന്ന് പറയുന്നത് 180 മൈനസ് വൈ ആണ്. ദെൻ ക്യു എം പി ഈക്വൾ ടു 360. 180 കൂട്ടുമ്പോൾ 360 കിട്ടും. ആ 360 നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടാകാം, അല്ലെങ്കിൽ 180 തന്നെ നമുക്ക് അപ്പുറത്ത് കൊണ്ടാ എല്ലാത്തിനെയും. ഇതാ 360 മൈനസ് ഇതാ 360 മൈനസ് എക്സ് മൈനസ് വൈ, ഇതാ 180 കൂട്ടി. അപ്പൊ 360 മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് ക്യു എം പി ഈക്വൾ ടു 360. ഇനി ഈ 360 അപ്പുറത്ത് കൂടുന്നപ്പോൾ എന്തായി? മൈനസ് ആയി. അപ്പുറത്തൊരു മൈനസ് എക്സ് ആയിരുന്നു അല്ലെ. മൈനസ് എക്സ് ഇപ്പുറം വരുമ്പോ പ്ലസ് എക്സ് ആണ്. 360 മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൾ ടു 360 ആയിരുന്നു. അപ്പൊ 360 മൈനസ് 360 ആവും, മൈനസ് എക്സ് പ്ലസ് എക്സ് ആവും, മൈനസ് വൈ പ്ലസ് വൈ ആവും. 360 നിന്ന് 360 പോയാൽ പൂജ്യം, ബാക്കി വരുന്നത് എക്സ് പ്ലസ് വൈ. അപ്പൊ ഈ ക്യു എം പി എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കിട്ടിയ എത്രയാ? എക്സ് പ്ലസ് വൈ ആണ്. ഓക്കെ ആണല്ലോ. ഇനി പി സി ക്യു എം ഇസ് എ സൈക്ലിക് ചതുർഭുജം. ഓക്കെ, ചക്രീയ ചതുർഭുജമാണെങ്കിൽ, അതായത് പി സി ക്യു എം ഒരു സൈക്ലിക് കോൾ, അതായത് ആ നാല് മൂലയിൽ കൂടിയും പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കിൾ നമുക്ക് വരക്കാൻ പറ്റുമെങ്കിൽ, ചക്രീയമാണെങ്കിൽ അതിന്റെ എതിർ കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് ഈ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. നമുക്ക് അതൊന്ന് കൂട്ടി നോക്കാം. ഏതൊക്കെയാ? ക്യു എം പിയും അതേപോലെ പി സി ക്യൂം കൂട്ടുമ്പോൾ 180 കിട്ടണം. ഇനി ഈ പി സി ക്യു എന്ന് പറയുന്നത് എത്രയാ? സെഡ് ആണ്.
നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 180 ആണ്. അപ്പൊ 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ സെഡിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ 180 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതി കൂടെ 180 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതി കൂടെ. അതായത് 180 നിന്നും എക്സും വൈയും കൂട്ടിയിട്ട് അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെഡ് കിട്ടും. കാരണം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്തായിരുന്നു? 180 ആയിരുന്നു. ഓക്കെ, അപ്പൊ സെഡിനെ നമുക്ക് 180 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. എങ്ങനെ എക്സ് പ്ലസ് വൈ വന്ന്? എക്സും വൈയും സെഡും കൂട്ടിയ 180 കിട്ടണം. കാരണം ഒരു ത്രികോണത്തിന്റെ കോണുകളാണല്ലോ. അപ്പൊ സെഡിനെ നമുക്ക് 180 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഇനി ഈ 180 ഇപ്പുറത്ത് കൊണ്ടുവരാം, മൈനസ് എക്സ് പ്ലസ് വൈനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ 180 മൈനസ് 180 മൈനസ് എക്സ് പ്ലസ് വൈ എന്താവും? പ്ലസ് എക്സ് പ്ലസ് വൈ ആവും. 180 180 പോയാൽ ആ രണ്ടും വെട്ടിപ്പോകും, ബാക്കി എക്സ് പ്ലസ് വൈ. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ കിട്ടി. ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്യു എം പി എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. വീണ്ടും അതന്നെയല്ലേ കിട്ടിയത്? അതിനർത്ഥം ഇത് രണ്ടും കൂട്ടുമ്പോൾ 180 കിട്ടുന്നല്ലേ, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ഏതെങ്കിലും ആംഗിൾ കിട്ടൂലേ, ഇല്ലേ? അപ്പൊ നമുക്ക് രണ്ടും എന്തേടി ഒരേപോലെ തന്നെ കിട്ടി. അപ്പൊ നമുക്ക് പറയാം, ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാംഗിൾ സി പി ക്യു ഓൾസോ പാസസ് ത്രൂ എം. സി പി ക്യു എന്ന ത്രികോണത്തിന്റെ പരിവൃത്തവും എം എൽ കൂടി കടന്നു പോകുന്നു.